ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ കൂടുതലും ട്രിപ്പിന്റെ വീഡിയോസ് ആണ് ഇതുവരെ ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോ ട്രിപ്പായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല, എങ്കിലും ട്രിപ്പൊക്കെ തന്നെയാണ്. പക്ഷേ ഇത് ഇതിന്റെ ബേസ് എന്ന് പറയാനായിട്ട് നമ്മളൊരു ഫുഡുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോ തന്നെയാണ്. കാരണം നമ്മളാ ഫുഡ് കഴിക്കാനായിട്ട് ഇവിടുന്ന് കേരളത്തിൽ നിന്ന് അങ്ങ് തമിഴ്നാട് വരെയാണ് പോയത്. ഒരുപക്ഷെ നിങ്ങൾ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ കരുത് എനിക്ക് പ്രാന്താന്ന് കരുത്, കാരണം ഇവിടെ കിട്ടാത്തവരല്ലേ ഞാൻ തമിഴ്നാട് വരെ പോയത് നമുക്ക് ഫുഡ് കഴിക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ നമ്മള് എന്താ വെറൈറ്റി ഫുഡും ഒക്കെ കഴിക്കാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ, അപ്പൊ അങ്ങനത്തെ ഒരു പ്രാന്തനങ്ങ് പോയതാണ്. എന്നാലും നമുക്ക് ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരാം. It's all about humanity. നമ്മളിപ്പോ ഇവിടെ നിൽക്കുന്നത് തെങ്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇവിടെ തമിഴ്നാട്, അതായത് തമിഴ്നാട് ബോർഡർ ആ ഒരു ഭാഗം തന്നെയാണിത്. നമ്മളിവിടെ റഹ്മത്ത് എന്ന് പറഞ്ഞ ഒരു പൊറോട്ട സ്റ്റാള്, അല്പം വെറൈറ്റി ഫുഡ് ഒക്കെ കിട്ടുന്നതാണ്. അപ്പൊ നമ്മൾ അതറിഞ്ഞിട്ടാണ് നമ്മൾ കേരളത്തിൽ നിന്ന് വണ്ടി എടുത്ത് ഇവിടെ വന്നിരിക്കുന്നത്. ഏതായാലും നമുക്കിനി അങ്ങോട്ട് പോയി നോക്കാം. അവിടെ നല്ല തിരക്കാന്നൊക്കെ അറിഞ്ഞത്. എന്തായാലും ഇപ്പൊ നല്ല ഉച്ചയൊക്കെ ആയി, നല്ല വിശപ്പൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. About humanity. About humanity. Your destination is on the left. അപ്പൊ അങ്ങനെ ആ പൊറോട്ട കടവ് എത്തിയിരിക്കുകയാണ്. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം നല്ല അടിപൊളി ക്യൂ ആണ്, ഉള്ളിലോട്ടുണ്ട്. ഇനി ഈ ക്യൂ നിന്ന് വേണം നമ്മള് ആ ഫുഡ് വാങ്ങിക്കാൻ. ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഫുഡായതുകൊണ്ടാണ് ഇത്രയും തിരക്ക്. നമുക്ക് കാണാൻ കഴിയും എന്തായാലും. It's all the same, some things never change. I couldn't stop and say no. അടിപൊളി തിരക്കാണ്. ഇപ്പൊ നമുക്ക് തന്നെ കാണാൻ കഴിയും ഒരുപാട് പ്രയാസപ്പെട്ട ഇപ്പൊ സീറ്റ് കിട്ടിയത് തന്നെ. എന്തായാലും നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്, ട്രിപ്പ് കിട്ടും. ഹായ് ഫ്രണ്ട്സ്, അപ്പൊ നമ്മള് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് നല്ല അടിപൊളി ഫുഡൊക്കെ ആയിരുന്നു. അപ്പൊ നമ്മൾ ഇനി തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് തന്നെ, നമ്മുടെ ഗോഡ്സ് ഓൺ കൺട്രി, നമ്മുടെ കേരളത്തിലേക്ക് തന്നെ പോവാണ്. ഫ്രണ്ട്സ്, ഇപ്പൊ നമ്മള് വീഡിയോ ഒക്കെ കണ്ട്. എന്റെ പൊന്നും അച്ഛന്മാരെ, ഫുഡ് എന്ന് വെച്ചാൽ നല്ല അടിപൊളി ഫുഡാണ്. ഞാൻ ആദ്യം ഇത് അറിയുന്നതെന്ന് വെച്ചാൽ എന്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ട് പറഞ്ഞിട്ട് അതുപോലെ ഇങ്ങനെ സംഭവം ഉണ്ട്, നമുക്കൊന്ന് പോയാലോ എന്ന്. അപ്പൊ വിചാരിച്ചെങ്കിൽ പിന്നെ ഒരു ദിവസം പോവാന്ന് വിചാരിച്ചു. അങ്ങനെ ദിവസം ഫ്രീ ആയിട്ട് ദിവസം അങ്ങനെ ഇറങ്ങി. ഇത് കറക്റ്റ് സ്ഥലം എന്ന് പറയാൻ നമ്മുടെ കേരള ബോർഡറും കഴിഞ്ഞ് തമിഴ്നാട് സ്റ്റാർട്ടിങ്ങിന്റെ അവിടുന്ന് തമിഴ്നാട് ബോർഡറിൽ നിന്ന് ഒരു 30 കിലോമീറ്ററോളം കാണും, അത്ര ഉണ്ടെന്ന് തോന്നുന്നു, ചിലപ്പോൾ അതിൽ കുറവായിരിക്കും. കറക്റ്റ് സ്ഥലം എന്ന് പറയുന്നത് സെങ്കോട്ട എന്ന് പറയുന്ന സ്ഥലത്താണ്. ഹോട്ടലിന്റെ പേര് റഹ്മത്ത് പൊറോട്ട സ്റ്റാൾ എന്നാണ് അറിയപ്പെടുന്നത്. നിങ്ങൾക്ക് അവിടെ ചെന്ന് ആരോട് ചോദിച്ചാലും അവർ പറഞ്ഞു തരും, കാരണം അത്രയ്ക്ക് ഫേമസ് ആണ് ആ കട. പിന്നെ ഫുഡ് എന്ന് പറയാൻ
അവിടുത്തെ മെയിൻ ഫുഡ് എന്ന് പറയുന്നത് ഈ പൊറോട്ട കാടയില്ലേ, കാട, ഈ കാട ഫ്രൈ, കാടക്കറി, ഇതൊക്കെയാണ് അവിടുത്തെ ഒരു കോമ്പിനേഷൻ. അപ്പൊ നമ്മൾ അവിടുന്ന് കഴിച്ചത്, ഞാൻ, എനിക്ക് കാട ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ കാട കഴിച്ചില്ല, ഞാൻ അവിടുന്ന് ചിക്കൻ കഴിച്ചത്. ഈ പൊറോട്ട എന്ന് പറയുന്നത് നമ്മളെ വീട്ടിലൊക്കെ ദോശ ഉണ്ടാക്കുമല്ലോ, അത്ര ഇല്ല എങ്കിൽ പോലും നമ്മൾ തട്ടുദോശയല്ലേ, ഈ തട്ടുദോശയുടെ അത്രയേ ഉള്ളൂ ഒരു പൊറോട്ട. അത്രയും പോലും ഇല്ലെന്ന് വേണേ പറയാം, ഒരു സെറ്റാണ്, ഒരു സെറ്റിനകത്ത് കണ്ട 4-5 പൊറോട്ടയുണ്ട്. നമ്മള് ഈ വാഴയല്ലേ, വാഴയിലേക്കകത്താണ് ഇതെല്ലാം തരുന്നത്. പിന്നെ നമ്മൾ അവിടെ ചെല്ലുവാണെങ്കിൽ ഒടുക്കത്തെ ക്യൂ ആയിരിക്കും. ഞങ്ങൾ അന്ന് ഒരു 3:30 ആയപ്പോഴേ ചെന്ന് ഉച്ച കഴിഞ്ഞിട്ട്. അവിടെ എത്തിപ്പോ ഞങ്ങൾ കരുതി ആ ടൈമൊക്കെ ആണ്ട് അധികം തിരക്ക് കാണില്ല എന്നൊക്കെയാണ് അറിഞ്ഞത്. അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേന് ഒടുക്കത്തെ ക്യൂ ആ സമയത്ത് പോലും, പിന്നെ ക്യൂ നിന്നാണ് അകത്ത് കയറിയെന്നാണ് പറയാം. കാരണം നിങ്ങൾ ആ വീഡിയോ കണ്ടു കാണാം, അതേപോലത്തെ ആളാണ് അവിടെ. നമ്മള് ക്യൂ നിന്ന് അകത്ത് കയറിയെങ്കിൽ പോലും അവിടെ നിറച്ചും എന്താ ആളാണ്, നമുക്ക് ഇരിക്കാൻ പോലും സ്ഥലമില്ല. ഓരോരുത്തർ കഴിച്ച് കഴിഞ്ഞിട്ട് വേണം നമ്മൾ അവിടെ ഇരിക്കാൻ, അതുവരെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണം. അങ്ങനെ വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും, നമ്മളവിടെ ഇരുന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും നമുക്ക് ഫുഡ് ഓർഡർ ചെയ്തിട്ട് കിട്ടാനാണെങ്കിൽ തന്നെ ഒരു 1.5 അടുത്തെടുക്കും. അതേപോലാണ് പിന്നെ നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു പോകും. കാരണം എന്താ ഫുഡിന്റെയൊക്കെ മണമൊക്കെ അടിച്ച് നല്ല ഒരു ഇതൊക്കെയാണ്. എന്റെ ഒരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണെങ്കിൽ ഇവിടുന്ന് പോയത് വെറുതെ ആയില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. സത്യം പറഞ്ഞാൽ ഈ വെറൈറ്റി ഫുഡൊക്കെ കഴിക്കാൻ ഒരുപാട് താല്പര്യമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ കേരളത്തിൽ നിന്ന് അങ്ങ് തമിഴ്നാട്ട് വരെ പോയത് ഈ ഒരു ഫുഡ് കഴിക്കാൻ. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എന്തായാലും നിങ്ങൾ പോവാണെങ്കിൽ ടൈമൊന്നും ഞാൻ പറയുന്നില്ല, എപ്പം എപ്പം പോകുന്ന എപ്പം പറഞ്ഞത്. കാരണം എപ്പം പോലും അവിടെ നിറച്ച ആളായിരിക്കും. നിങ്ങളുടെ ഇഷ്ടം എപ്പോ വേണോ എപ്പോ വേണോ പോയിക്കോ. അപ്പൊ എന്തായാലും സ്ഥലം നിങ്ങൾ മറക്കണ്ട, സെങ്കോട്ട. കറക്റ്റ് തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ്, അല്ല സോറി തമിഴ്നാടല്ല, കേരള ബോർഡർ കഴിഞ്ഞിട്ട് തമിഴ്നാട് ബോർഡിലോട്ട് കയറി അവിടുന്ന് ഒരു 30 km അടുത്തേ ഉള്ളൂ. തിരുനെൽവേലിയിലോട്ട് പോകുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ്. എന്തായാലും അടിപൊളി സ്ഥലമാണ്. പിന്നെ പോകുന്ന വഴി എന്നൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി സ്ഥലമൊക്കെയാണ്, അത്യാവശ്യം കാണാനൊക്കെ കുറച്ച് വ്യൂ ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്തായാലും എന്താ പോയി നന്നായി ഫുഡൊക്കെ കഴിച്ച് അടിച്ചു പൊളിക്കുക. അത്യാവശ്യം വേണ്ടപ്പെട്ട എല്ലാ ഫുഡും ഉണ്ട്. ഞങ്ങളവിടെ പോയപ്പോ ഞങ്ങൾ കരുതി ഇവിടുന്ന് അങ്ങനെ മലയാളീസ് അല്ലെങ്കിൽ എന്താ ആര് കാണത്തില്ലെന്ന് കരുതി. പക്ഷെ അവിടെ ചെന്നപ്പോഴത്തേന് ഈ ട്രിപ്പ് വന്നവരൊക്കെ എന്താ കൂടുതലും അവിടെ വന്ന് ഫുഡ് കഴിക്കാറുണ്ട്. അത് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരും ഇങ്ങനെ പല അവിടെ ഒരുപാട് രജിസ്ട്രേഷൻ വണ്ടികൾ കുഴപ്പമുണ്ട്. പിന്നെ ആൾക്കാരത്ത് ഒത്തിരി പേരെ കണ്ടായിരുന്നു. എന്തായാലും എന്താ ടോട്ടലി പറയുവാണെങ്കിൽ ഓൾവേസ് എന്താ സംഭവം കിടുവായിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പൊ ഫ്രണ്ട്സ്, എന്റെ ഒരു ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട എന്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാരണം ഇവിടെ താഴെക്കാണ് ബെല്ലേക്കണം ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ ഞാനിരുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്ഡേറ്റ്സ് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് എന്തായാലും പുതിയ പുതിയ വെറൈറ്റി വീഡിയോസ് എന്തെങ്കിലുമൊക്കെ ആണ് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.